ആ ദുആ ചെയ്തവരെ ഒക്കെ തൂക്കിലേറ്റണമെന്നാണെങ്കിൽ അവരുടെ ഒക്കെ കോലം കത്തിക്കണമെന്നാണെങ്കിൽ എത്ര ആളുകളുടെ കോലം കത്തിക്കേണ്ടി വരും. അവരെയൊക്കെ കൊല്ലണം എന്നാണെങ്കിൽ കേരളത്തിൽ പിന്നെ വല്ലവരും മുഅ്മിനീങ്ങളോ മുസ്ലിമീങ്ങളോ ബാക്കിയുണ്ടാവുമായിരുന്നോ? പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇനിയും ഒരുപാട് വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇനിയും പ്രസംഗിക്കാൻ പറ്റിയ ആളുകൾ യഥേഷ്ടം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പിന്നെ നമുക്കറിയാം, അവരുടെ സമസ്തയുടെ പ്രസിഡന്റ് മരിച്ചതിന് ശേഷം ആക്ടിംഗ് പ്രസിഡന്റ് ആയത് വൈസ് പ്രസിഡന്റ് ആയത് പാണക്കാട്ട് തങ്ങളവറുകളാണ്. പണ്ടും മാധവൻകുട്ടിക്കും രത്നസിംഗിനും ഒക്കെ വോട്ട് ചെയ്യാൻ പറഞ്ഞതും പാണക്കാട് തങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴുള്ള പാണക്കാട് തങ്ങൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പ്രചരണം നടത്തി, പ്രത്യേകിച്ച് താനൂരി, കൊടുവള്ളി, തിരുവമ്പാടി, ബാലുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ മുഴുവൻ പ്രചരണം നടത്തി. കുന്നമംഗലത്തെ ടി സിദ്ദീഖ് പാണക്കാട്ട് ചെന്ന് കണ്ടപ്പോൾ ആ ടി സിദ്ദീഖിനോട് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? വലിയ വിജയം നേടും എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുന്നമംഗലത്താണ് മുസ്ലിം ലീഗ് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരുള്ളത്, അവരും ഇതോടുകൂടി തകരും എന്നായിരുന്നു പറഞ്ഞു. എന്താ സംഭവിച്ചത് നിങ്ങളൊക്കെ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരന്മാർ? മാത്രമല്ല നിങ്ങൾക്കറിയാമോ, പാണക്കാട് ആ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ പത്രക്കാരോട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഈ കേരളത്തിലെ മലയാള പത്രങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തില്ലേ എന്നാണിത്. മെയ് 16 കാന്തപുരം മുസ്താദ് അതിന്റെയും എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് തന്റെ ശിഷ്യന്മാര് ഒരുമിച്ചു കൂടിയ സ്ഥലത്ത് അന്ന് അവിടെ ഒരുമിച്ചു കൂടേണ്ടിയിരുന്ന മറ്റൊരു ശിഷ്യനെ ഇവർ കൊന്നതുകൊണ്ട് അതിലുള്ള വേദന പറഞ്ഞതാണ് എങ്കിൽ നിങ്ങൾക്കറിയാമോ, വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ പത്രക്കാരോട് പറഞ്ഞത് എല്ലാ പത്രക്കാരും റിപ്പോർട്ട് ചെയ്തു, ഇടതുപക്ഷം തൂത്തെറിയപ്പെടും, യുഡിഎഫിന്റെ ഗവൺമെന്റ് തന്നെ തുടർന്നും ഭരിക്കും. ഈ എത്ര പത്രത്തിലെ റിപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പാണക്കാട്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ടേ യുഡിഎഫിന്റെ അല്ലേ എപ്പോ ഭരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്ന് കുന്നമംഗലത്തിൽ നിന്ന് ഇവിടെ എത്തുന്നതിന്റെ അടുത്തൊരു 10 എൽഡിഎഫിന്റെ ആഘോഷം നടക്കുന്നുണ്ട്. എന്നാൽ അതിലൂടെ അങ്ങോട്ട് പോരാൻ എത്രമാത്രം സുഖമാണ് എന്നറിയാമോ? നമ്മുടെ SSFന്റെ കുട്ടികൾ അല്ലെങ്കിൽ SVSന്റെയോ മുസ്ലിം ജമാഅത്തിന്റെയോ പ്രവർത്തകർ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് വിഷമം വരരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ വഴിമാറിത്തരുന്നതിനും സുഗമമായി വഴിമാറിത്തരികയാണ്. ഒരു മിനിറ്റ് പോലും ആ പ്രകടനം നടക്കുന്ന സ്ഥലത്ത് വാഹനം ബ്ലോക്ക് ആകേണ്ടി വന്നില്ല. ഞാൻ ആലോചിക്കുകയാണ്, നന്നായാലും ആര് നല്ലത് ചെയ്താലും നമ്മൾ അംഗീകരിക്കും, അതേ സമയം ഈ മൃഗീയമായ ക്രൂരമായ കൊലപാതക രാഷ്ട്രീയം അതാര് ചെയ്താലും അംഗീകരിക്കുകയില്ല. ഇന്ന് രാവിലെ ആകാശവാണിയിലെ വാർത്ത 6:30 വാർത്ത കേട്ടപ്പോൾ ഈ UDF കൺവീനർ PP തങ്കച്ചന്റെ പ്രസ്താവന കേട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നി. അദ്ദേഹത്തിന്റേതായി ഇന്നലെ നടന്ന UDFന്റെ അഭിപ്രായമായി കൺവീനർ PP തങ്കച്ചൻ നിന്ന് പറയുകയാണ്. എന്താ പറഞ്ഞത് എന്നറിയോ? ഇടതുപക്ഷം ഭരണത്തിൽ വന്നത് കാരണമായി ഇവിടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നും ആ സമാധാനം നഷ്ടപ്പെട്ടതിന്റെ ഫലമായാണ് 2 വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടത് എന്നും നമ്മുടെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകരെ LDFന്റെ ഏറ്റവും വലിയ ഘടക കക്ഷിയായ മുസ്ലിം ലീഗുകാർ ആ റിസൾട്ട് വന്ന ദിവസം കൊന്നത് ഈ തങ്കച്ചന്റെ പോലും ലിസ്റ്റിലില്ല എന്നത് വളരെയധികം വേദനാജനകം ഒരു സംഭവമാണ്. അതേസമയം KM ഷാജിയുടെ ഒരു പ്രസ്താവനയും ഇന്ന് ഞാൻ മനോരമയിൽ വായിക്കുകയുണ്ടായി. കോഴിക്കോട് എഡിഷനിൽ അയാൾ പറഞ്ഞു, ആദർശം പറഞ്ഞിട്ട് തോൽക്കാനുള്ള ആർജവമാണ് വേണ്ടത്. അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദർശം പറഞ്ഞിട്ട് തോൽക്കാനുള്ള ആർജവമാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ കാണിക്കേണ്ടത് എന്ന് ആരോടാ പറഞ്ഞതെന്നറിയോ?
സ്വന്തം നഫ്സിനോട് നമ്മൾ കുത്തുബ ഓതുമ്പോൾ പറയലുണ്ട് ഉസീകും നഫ്സി ഒന്നാമത്തെ വസിയ്യത്ത് എന്നോടാണ് അതുപോലെ ഷാജി പറയുകയാണ് രണ്ടാമത് ആരോടാ പറയുന്നതെന്ന് അറിയോ നമ്മൾ പറഞ്ഞ ശംസൂരോട് തോൽക്കാൻ ആദർശം പറഞ്ഞിട്ട് തോൽക്കാനുള്ള പരാജയപ്പെടാനുള്ള സന്നദ്ധതയാണ് ഏറ്റവും വലിയ കഴിവ് എന്ന് കെ എം ഷാജി പറഞ്ഞത് ഇന്നത്തെ പത്രത്തിൽ വന്നു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാ അവലോകനം നടത്തിയവരും ഒറ്റക്കെട്ടായി പറയുന്ന ഒരു ഉദാഹരണമാണ് ഒരു സംഭവമാണ് മണ്ണാർക്കാടിൽ ബിജെപിയുടെ വോട്ടിൽ വളരെ വലിയ കുറവുണ്ടായി എങ്ങോട്ടാ പോയത് എന്തേ ഇപ്പൊ പറയാഞ്ഞത് ഇപ്പൊ പറഞ്ഞാൽ അത് കാന്തപുരം ഉസ്താദിന്റെ ഉയർച്ചയും വിജയവുമായി എല്ലാവരും നിലനിൽക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ചില വിട്ടികളുടെ കണ്ണിൽ പുകയിടാൻ മറയിടാൻ വേണ്ടി ഇപ്പൊ പറയുന്നില്ല എന്നേ ഉള്ളൂ നോക്കൂ നിങ്ങൾ ബി ജെ പിയിൽ വോട്ടുമറിച്ചതിന്റെ പേരിൽ കോളിളക്കം നടക്കുകയാണ് മാത്രമല്ല വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഇനി എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന കാര്യവും ഇപ്പോൾ തന്നെ സംശയത്തിലായിരിക്കുകയാണ് കാരണം അവിടെ അവിടെ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുടെ വോട്ട് കൂടി കൂടിയപ്പോൾ എന്തായാലും ഒരു 20,000-ത്തിലധികം വോട്ട് ബി ജെ പിക്ക് കിട്ടേണ്ടതായിരുന്നു ആ വോട്ടുകൾ മുഴുവൻ കോടികൾ മുടക്കിക്കൊടുത്ത് മുടക്കിക്കൊണ്ട് വാങ്ങിയതാണ് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പലരും പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താ ഈ കോടികൾ കൊടുത്തതിന്റെ രഹസ്യം നിങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരു ഏതാനും വർഷങ്ങൾക്ക് പിന്നിലോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങൾക്കറിയാമോ ചേകനൂരി കേസുണ്ടായപ്പോൾ ഈ കേരള ഏക ആദ്യത്തെ ബി ജെ പി എം എൽ എ ആയ ഓ രാജഗോപാൽ ഓ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് അംഗീകരിച്ചില്ല എന്നാൽ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്നറിയാമോ തിരുവനന്തപുരത്ത് നേമത്ത് ബി ജെ പിക്കാർക്ക് വോട്ട് കൊടുത്തു അതിന് പകരം ഞങ്ങൾക്ക് മണ്ണാർക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ട് എന്ന് പറഞ്ഞ് രഹസ്യധാരണയുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടും കൂടി ഈ കൂട്ടത്തിൽ നമ്മൾ വായിക്കണം അപ്പോൾ അവിടെ അവരെ വിജയിപ്പിക്കാൻ വേണ്ടി കോടികൾ കൊടുക്കലും സംഭവിച്ചു വോട്ട് കച്ചവടവും സംഭവിച്ചു എന്നാണ് നേരത്തെ പറഞ്ഞ റിപ്പോർട്ടുകൾ മുഴുവൻ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിനെതിരെ അംഗീകരിച്ച ഒരു ആരോപണത്തിന് മറുപടി കൂടിയാണ് നൽകുന്നത് ബി ജെ പിയെ വിജയിപ്പിച്ചതും കാന്തപുരമല്ല ബി ജെ പിക്ക് അല്ലെങ്കിൽ മറ്റു അതിന്റെ നേതാക്കൾക്ക് കോടികൾ കൊടുത്തതും കാന്തപുരമല്ല മറിച്ച് കാന്തപുരത്തെ തകർക്കണം എന്ന ഒറ്റ അജണ്ടയുള്ള ഒരു പാർട്ടി ആരാണോ ആ പാർട്ടിയാണ് ഇത് മുഴുവൻ ചെയ്തത് എന്ന് ലോകം മുഴുവൻ അറിയാൻ പറ്റിയ ഒരു തരത്തിൽ കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിച്ചു പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ സുന്നത്തിയമായത്തിന് വലിയ ഇസ്സത്ത് കൈവന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് നേരത്തെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി പ്രത്യേക ബന്ധം പ്രത്യേക ബാന്ധവം ഒന്നുമില്ല ദീനിന് സഹായിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ച് സഹായിക്കും ദീനിനെ എതിർക്കുന്ന ആളുകളെ നമ്മൾ എതിർക്കും ഇതിലപ്പുറം യാതൊന്നുമില്ല പക്ഷേ ഇത് മനസ്സിലാക്കാൻ വളരെ വൈകിയിരിക്കുകയാണ് പലർക്കും ഇനി തന്നെയെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത് എല്ലാവർക്കും നല്ലതാണ് നമുക്കും നല്ലതാണ് നമ്മുടെ എതിരാളികൾക്കും നല്ലതാണ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നല്ലതാണ് മുന്നണികൾക്കും നല്ലതാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ഉണർത്തുന്നുള്ളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന അവർകൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം മറുപടി പറയുമ്പോൾ മാന്യത കൈവിടാതെ മറുപടി പറയണം ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും
ചിന്തിക്കാത്ത ആളുകൾക്ക് കോലം കത്തിക്കുന്ന ആളുകൾക്ക് അതുപോലെ മയ്യത്തുവെപ്പിലുമായി ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കോലം മതിൽ വെച്ച് നടക്കുന്നവർക്ക് അതുപോലെ പണ്ഡിത വേഷം ധരിച്ചിട്ടും കയറി അഭിഷേകവുമായി നടക്കുന്നവർക്ക് അവരെ നീ നമ്മൾ എന്ത് വലിയ ഉച്ചത്തിൽ പറഞ്ഞിട്ടും ഏത് രീതി സ്വീകരിച്ചിട്ടും അവർക്കൊട്ട് മനസ്സിലാവുകയുമില്ല. കാരണം കള്ളം പച്ചക്കള്ളം നിർമ്മിച്ചുണ്ടാക്കി പറയുന്നവർക്ക് അല്ലാഹുവിലോ അന്ത്യനാളിലോ വിശ്വാസമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതോ ഇന്നമാ യഫ്തറു കദിബ് അളവ് കെട്ടിക്കെട്ടി ഉണ്ടാക്കി പറയുന്നവരാരാ? അസ്സുമ്മുൽ ബുക്മു, കേൾക്കാത്തവരാണ്, കാണാത്തവരാണ്. നല്ലത് കാണാൻ കഴിവില്ലാത്തവരും നല്ലത് കേൾക്കാൻ കഴിവില്ലാത്തവരും നല്ലത് പറയാൻ കഴിവില്ലാത്തവരും മാത്രമേ കളവ് കെട്ടിണ്ടാക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനും പറഞ്ഞതാണ്. ആകയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സുഹൃത്തുക്കളോടും ശബ്ദം കേൾക്കുന്നവരോടും മുഴുവൻ ഞാൻ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ടെലിഫോണിൽ സംസാരിച്ചതായതുകൊണ്ട് ഒരുപക്ഷെ ദൂരേക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞത് ഇതാണ്, ഒരിക്കലും ഒരാളെയും തെറി പറയാൻ പാടില്ല, അതിലു തെറി പറയാൻ പാടില്ല, വിലമാക്കളെ തെറി പറയാൻ പാടില്ല. അതിന് വെളുത്തു അല്ല ഉലമാവൂ അല്ല സാധാരണക്കാരെയും നമ്മൾ ഒരിക്കലും തെറി പറയാൻ പാടില്ല. ഇനി പ്രവർത്തകന് ചില വിഷമങ്ങളൊക്കെ വരും, ആ വിഷമം സഹിക്കണം. അതിന് അല്ലാഹു തആലയും റസൂലും പൊരുത്തപ്പെടുന്ന മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ മാർഗത്തിലൂടെ മാത്രമേ മറുപടി പറയാവൂ. അല്ലാത്ത രീതിയിൽ ചെറുപ്പക്കാർ എന്ത് ദോമ്യസവും ചെയ്യാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദീനിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, ഓരോ ഗ്രാമത്തിലും ദീൻ പഠിപ്പിക്കാൻ നിലവാരമുള്ള മദ്രസകളുണ്ടായാൽ, നിലവാരമുള്ള ദീനി സ്ഥാപനങ്ങൾ ഉണ്ടായാൽ വൈകാതെ നിങ്ങൾ എഴുതി വെച്ചോളൂ. അധികം കഴിയുന്നതിന്റെ മുമ്പ് ഈ കാബാലിക രാഷ്ട്രീയം ഇവിടെ നസ്തമിക്കും. ചെറുപ്പക്കാർ തിരുത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ പറയുന്നത് ഞങ്ങൾക്ക് തെറി പറയാൻ മാത്രമല്ല സാധിക്കുക, ഞങ്ങൾക്ക് ക്രിയേറ്റീവായി പലതും ചെയ്യാനുണ്ട് എന്നാണ്. ആ ചെറുപ്പക്കാർ ഉയർന്നു വരുന്നതോടുകൂടി ഈ തോന്നിയാസ രാഷ്ട്രീയം, ഈ കാപാലിക രാഷ്ട്രീയം, ഈ കൊലപാതക രാഷ്ട്രീയം അത് ഇല്ലാതെയാകും. അങ്ങനെ ഒരു ഉത്തമമായ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ്, അതിന് മദ്രസകൾ ആവശ്യമാണ്, അതിന് പള്ളികൾ ആവശ്യമാണ്, അതിന് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന SSFU SYS മുസ്ലിം ജമാഅത്ത് പോലെയുള്ള സംഘടനകൾ ആവശ്യമാണ്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ ബുഖാരിയ ക്യാമ്പസ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ കേന്ദ്രമായി ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തെ നിലനിർത്തി തരുമാറാകട്ടെ. ഇതിനെ സഹായിച്ച എല്ലാ ആളുകൾക്കും അതിന്റെ ബർക്കത്ത് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ പരിപാടിയിൽ വന്ന മുഴുവൻ ആളുകളുടെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.